അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിൻ്റെ നല്ല സമയങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്ന ദൈവജനം എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. പ്രത്യേകാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ടി ജോർജ് തന്നെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മുന്നമേ നമുക്കറിവുള്ളതുപോലെ അടുത്തൊരു ടേമിലേക്ക് ദൈവസഭയുടെ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ തൻ്റെ വിസയുടെ ക്രമീകരണങ്ങളോടനുബന്ധിച്ച് ഈ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്നല്ലോ. ഈ പകൽക്കാലം നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദോഹ ദൈവസഭയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഒഫീഷ്യലായിട്ടുള്ള തൻ്റെ സ്വാഗതവും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ അതിൻ്റെ സമയത്ത് നടക്കുമ്പോൾ അതുകൊണ്ട് അധിക പരിചയപ്പെടുത്തലുകളിലേക്ക് ഇന്ന് പകൽക്കാലം പോകുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവവിദേശത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസഭയെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഫിൽപ്പോസ് ചായനും പ്രിയ ഐസി ആൻ്റിയും ഈ വിശുദ്ധ ആരാധനയും നമ്മളിപ്പം ആയിരിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ ദോഹയിൽ ജോലിയോടനുബന്ധിച്ചായിരുന്നു. അതിനുശേഷം ഹല്ലേലൂയ വിശ്രമ ജീവിതത്തിനായി കടന്നുപോയി. ഹല്ലേലൂയ മകളുടെ അടുത്ത് പോയിട്ട് മടങ്ങി വരുന്ന വഴിയാത്രയിൽ ഒരാരാധനയിൽ പങ്കെടുക്കുവാൻ ഇവിടെ കടന്നു വന്നു. അത് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മറ്റ് പുതുവങ്ങളെ കടന്നു പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മിഷൻ വീക്കാണ്. സമയത്തിൻ്റെ ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. ആരാധനയ്ക്ക് ശേഷം വൈപ്പിയുടെ കോമ്പറ്റീഷൻസ് ഉണ്ട്, ടാലൻറ്റ് ടെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അധിക സമയം എടുക്കുവാൻ കഴിയുന്നില്ല. വേഗത്തിൽ വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണം പിടിക്കുക. 118 സങ്കീർത്തനമാണ് ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നാം വായിക്കുവേണ്ടിയായി തീർന്നത്. അല്പം ദൈർഘ്യമേറിയ ഒരു സങ്കീർത്തനമാണ് 118 സംഗതി. 29 വാക്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുന്നേ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരംഭിക്കുന്ന സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് തുടങ്ങി, അവൻ്റെ ദയ എന്നേക്കും ഉള്ളതാകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. ഇന്ന് പകലിൽ ഒറ്റ വാക്കിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പറയുവാനും കഴിയുന്ന തിരുവചനം എന്ന് പറയുന്നത്, സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിനെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും അവൻ്റെ ദയ. ഹല്ലേലൂയ. ഈ ആരാധനയിൽ ഈ ആലയത്തിൽ വന്ന് മുഴങ്കാൽ മടക്കിയിരിക്കുന്ന സമയം വരെയും ഒന്നേ നമുക്ക് പറയാനുള്ളൂ, എന്നോടുള്ള അവൻ്റെ ദയ അതിശ്രേഷ്ഠമായിരുന്നു, അത് വലുതായിരുന്നു. അതെൻ്റെ നാവുകൾ കൊണ്ട് എനിക്കത് വർണ്ണിക്കുവാൻ കഴിയുകയില്ല, എനിക്കത് പറഞ്ഞൊതുക്കുവാൻ കഴിയത്തില്ല. അത്രയ്ക്കും വലിയതായിരുന്നു എൻ്റെ ദൈവത്തിന് എന്നോടുള്ള ദയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് എടുത്ത് വെച്ച് അഭിമാനിക്കുവാൻ ഒട്ടനവധി കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗന്ദര്യം, അങ്ങനെ നമുക്ക് അഭിമാനിക്കുവാൻ നമ്മുടെ സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ നോക്കി ഒരുപക്ഷെ സന്തോഷിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണുമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ദയയാണെന്ന് ഓർത്ത് സകല സ്തുതിയും സകല ബഹുമാനവും സകല പുകഴ്ചയും ഇന്ന് പകലി ദൈവത്തിന് അർപ്പിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ കഴിഞ്ഞില്ല എങ്കിൽ നെടുമ്പാട് വീണ് കർത്താവോട് പറയുക, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന സകലതിനും 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 ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാം അങ്ങയുടെ ദയയാണ്, എല്ലാം അങ്ങയുടെ ദയയാണ്. ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ നേടിയതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നെടുമ്പാട് വീണ് പറ, കർത്താവേ, അല്ല, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴുക. ഈ സങ്കീർത്തനം
ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയുടെ വ്യത്യസ്ത തലങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഹല്ലേലൂയ. പതിവായി എടുക്കുന്ന സമയമെടുക്കുവാൻ കഴിയുന്നില്ല, അതിവേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം ഹല്ലേലൂയ. വേഗത്തിൽ പോകാം. ദൈവത്തിന്റെ ദയയുടെ വ്യത്യസ്ത തലങ്ങൾ സംഗീതക്കാരൻ ഹല്ലേലൂയ കയറി ഇറങ്ങി ഹല്ലേലൂയ സ്തോത്രത്തിനായിട്ട് പാടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഹല്ലേലൂയ. നിരവധി വാക്യങ്ങൾ എല്ലാം ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ചില വാക്യങ്ങൾ ഹല്ലേലൂയ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. അഞ്ചാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ദയയുടെ തൻ്റെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് അവൻ എന്താണെന്നറിയാമോ, ഞെരുക്കത്തിൽ അവൻ എനിക്ക് വിശാലത വരുത്തി. ഇന്ന് പകൽക്കാലം ഇന്നലെ ഞെരുക്കത്തിൽ ഇരുന്നിട്ട് ഇന്ന് വിശാലതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ആദരം അടക്കിയിരിക്കരുത്. തുറന്നു പറ കർത്താവേ, എൻ്റെ ഇന്നലകളിലെ സകല ഞെരുക്കത്തെയും, എൻ്റെ ആത്മീക ഞെരുക്കമായിക്കോട്ടെ എൻ്റെ ഭൗതിക ഞെരുക്കമായിക്കോട്ടെ സാത്താൻ എന്നെ അടക്കി വച്ചിരിക്കുന്ന എൻ്റെ ശാരീരിക ഞെരുക്കമായിക്കോട്ടെ സകലതിനും ഒരു വിശാലത മരുത്തി, അല്ലെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് നിന്റെ ദയയാണല്ലോ നോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഉടരവ നഹസ്തുലാരവ സംഗീതകാരൻ പറയാണ്, അവൻ എന്നെ ഞെരുക്കത്തിൽ എന്ത് ചെയ്തു, എനിക്ക് വിശാലത വരുത്തി. സ്തോത്രം ഹല്ലേലൂയ. അടുത്ത വാക്ക് ഏഴാം ഭാഗത്തിൽ കടന്നു വരുമ്പോൾ ദൈവം എൻ്റെ പക്ഷത്ത് നിന്നു. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. താഴോട്ടുള്ള മൂന്നാല് വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ ആ പക്ഷത്ത് നിന്നെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താണെന്നറിയാമോ, ഹല്ലേലൂയ, മനുഷ്യൻ എന്നോട് എതിർത്തു നിന്ന സാഹചര്യങ്ങളിൽ. ഹല്ലേലൂയ. പതിനൊന്നാമത്തെ പത്താമത്തെ വാക്യം കണ്ടോ, സകല ജാതികളും ആ എന്നെ ചുറ്റി വളഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് പതിനൊന്നാമത്തെ വാക്യം, അതെ അവർ എന്നെ വളഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ നാമത്തിൽ പന്ത്രണ്ട്, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ കെട്ടുപോകാൻ കാരണം ഞാൻ എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തിറങ്ങി വന്ന് ഹല്ലേലൂയ എന്നെ ചുറ്റി വളഞ്ഞ, എന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച, എന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച ശത്രുവിൻ്റെ ഉയർത്തിയ സകല കരത്തെയും ഹല്ലേലൂയ പരാജയപ്പെടുത്തിയത് നിൻ്റെ ദയയാണെന്ന് ഓർത്ത് ഹല്ലേലൂയ സംഗീതക്കാരൻ പറയുകയാണ്, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവ എന്റെ പക്ഷത്ത് നിന്നു. ഒറ്റ വാക്കിൽ, ആർക്കും എൻ്റെ പക്ഷത്ത് നിന്ന് എന്നെ സഹായിക്കാൻ കഴിയാതിരുന്ന സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ഞാൻ വിചാരിച്ചു ചിലരൊക്കെ എൻ്റെ പക്ഷത്തുണ്ടാകുമെന്ന് കരുതിയവരൊക്കെ മാറിപ്പോയപ്പോൾ അവൻ എൻ്റെ പക്ഷത്തിറങ്ങി വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ കൈപിടിച്ച് എന്നോട് കൂടെ നിന്ന് എന്നെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഓർക്കുമ്പോൾ അത് ദയയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മൂന്ന് വേഗത്തിൽ കടന്നു പോകട്ടെ. പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അടിവരയിട്ട് ദൈവസന്നിധി സ്തോത്രം ചെയ്തോണം. എന്താണെന്നറിയാം സംഗീതകാരൻ പറയുന്നത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എങ്കിലും അവൻ എന്നെ സ്തോത്രം ഹല്ലേലൂയ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകലിനകത്തിരിക്കുന്ന ചിലരുടെ സാക്ഷ്യമായി വാക്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യം നമ്മൾ പാടി, ഘോര പിശാചിൻ്റെ മരണത്തിൻ്റെ വിഷപ്പല്ല എന്നിലേക്ക് ആഴ്ന്നിറങ്ങാതെ ഹല്ലേലൂയ എന്നെ എൻ്റെ ദൈവം പിടിപ്പിച്ചു. ഇന്ന് പകൽക്കാലം മരണത്തിൽ നിന്ന് പുതുജീവൻ പ്രാപിച്ച ചില പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കല്ലേ. നീ അനുഭവിച്ച അതേ കഷ്ടം അനുഭവിച്ചവർ ഇന്ന് ലോകത്തിലില്ല. നീ പോയ പ്രതിസന്ധിയിൽ പോയവർ ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നില്ല. ഒരു പകൽക്കാലം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു അവസരം തന്നെങ്കിൽ അത് അവന്റെ ദയയാണെന്ന് ഓർത്ത് ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഉടരവന ഹസ്തുലാരവ ജീവന സന്ത സൈത വന ജീവവന സൈതവന ഹസ്തുലാരവലവ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. സങ്കീർത്തകാനം പറയുകയാണ്, എന്റെ ദൈവത്തിന്റെ ദയയെ പറ്റി പറയുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 22-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്റെ അനുഭവമാ, നമ്മുടെ അനുഭവമാ, തള്ളിക്കളഞ്ഞതിനെ, ഹല്ലേലൂയ, മാറ്റിവെച്ചതിനെ, ഒഴിവാക്കിയതിനെ, ഹല്ലേലൂയ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയതിനെ, ഹല്ലേലൂയ, കോർണർ സ്റ്റോൺ ആക്കി, മൂലക്കല്ലാക്കി. നീ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നുള്ള നിലയിൽ നിന്നെ പണിതെടുത്ത് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത് ദൈവത്തിന്റെ ദയയാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. എന്റെ കഴിവല്ല, എന്റെ ശ്രേഷ്ഠതയിൽ, എന്റെ മിടുക്കല്ല, എന്റെ പ്രാർത്ഥനയുടെ കൂടുതലല്ല, എന്റെ ഉപവാസന ശക്തി കൊണ്ടല്ല. ഞാൻ തള്ളപ്പെട്ടവനായിരുന്നു, ഞാൻ തള്ളിക്കളഞ്ഞവനായിരുന്നു, ഞാൻ ആർക്കും വേണ്ടാത്തവനായിരുന്നു. ദാവീദിന്റെ അനുഭവമല്ലേ ദൈവമക്കളെ, ദാവീദിന്റെ അനുഭവം. ഹല്ലേലൂയ. ശ്രേഷ്ഠന്മാരായ ജ്യേഷ്ഠന്മാർ, ഹല്ലേലൂയ, അവരെയൊക്കെ അപ്പനോമയെ ചേർത്ത് പിടിച്ചപ്പോൾ ആടിനെ മേയ്ക്കാൻ കാട്ടിലയച്ചു. തിരികെ വരുമെന്ന് ഉറപ്പില്ല. ക്രൂര മൃഗങ്ങളുള്ള കാട്ടിലയക്കപ്പെട്ടപ്പോൾ എല്ലാവരിൽ നിന്ന് തള്ളപ്പെട്ടവനായി കാടിനകത്ത് അപ്പന്റെ ആടുകളെ വിശ്വസ്തയോടുകൂടി മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു വിളി അവനെ തേടിയെത്തി. എന്താണെന്നറിയാമോ? തന്റെ അപ്പനോമ്മ ശ്രേഷ്ഠൻ എന്ന് വിചാരിച്ചവരൊക്കെ നേരത്തെ നിർത്തിയിട്ട് അല്ലെ, ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇവരൊന്നും അല്ല ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. പൊക്കമുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യ ദൃഢഗാത്രരാണ്, കുഴപ്പമില്ല, പട്ടാളത്തിൽ എടുക്കാൻ കൊള്ളാം, പക്ഷേ രാജാവാക്കാൻ പറ്റത്തില്ല, രാജാവാക്കാൻ പറ്റത്തില്ല. ശ്രേഷ്ഠന്മാരൊക്കെ നിർത്തിയിട്ട് ഒറ്റ ചോദ്യം, ഇനി നിനക്ക് മക്കളും മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണോ, നീ വിശദീകരിക്കണ്ടല്ലോ, മറ്റാരെങ്കിലും ഉണ്ടോ നിനക്ക്? അപ്പം പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിലായിരിക്കുന്നു. എന്നെ കരയിച്ച, സങ്കടപ്പെടുത്തിയ വാക്യം എന്ന് സന്തോഷമുണ്ട. എന്നറിയാമോ, പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, അവൻ വന്നിട്ടല്ലാതെ, അവൻ അവിടുന്ന് അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലാതെ നിന്റെ ഒരു ഭക്ഷണവും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്റെ വിരുന്നിനകത്ത് ഞാൻ, ഹല്ലേലൂയ, ഞാൻ പങ്കാളിയാകത്തില്ല. അവനെ കൊണ്ടുവന്ന് അവന്റെ തലയിൽ അഭിഷേക തൈലം പകർന്ന് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അവനെ അഭിഷേകം ചെയ്യിച്ച് തള്ളിക്കളഞ്ഞതിനെ, മാറ്റിവെച്ചതിനെ, ഒഴിവാക്കിയതിനെ, തള്ളിയതിനെ കോർണർ സ്റ്റോൺ ആക്കി, ഹല്ലേ, പണിതെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് ദാവീദ് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ദൈവം മൂലക്കല്ലായി തീർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലി സ്തോത്രം ചെയ്യാതിരിക്കല്ലേ, ഇന്ന് പകലി മഹത്വം കൊടുക്കാതിരിക്കല്ലേ. ദൈവത്തിന്റെ കൃപയാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഗീതകാരങ്ങൾ വന്ന്, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി സ്തോത്രം. ഹല്ലേലൂയ. വീണു പോകാവുന്ന എത്ര സാഹചര്യങ്ങൾ, എത്ര സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൊണ്ടാണോ ദൈവമക്കൾ നമ്മൾ നേരെ നിൽക്കുന്നേ? നമുക്ക് നടക്കാൻ അറിയാവുന്നതുകൊണ്ടാണോ നമ്മൾ നടക്കുന്നേ? അല്ല കേട്ടോ. ഹല്ലേലൂയ. നാം വെച്ച് വീഴാൻ പോയ ഒത്തിരി സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ബലമുള്ള കൈ നമ്മെ താങ്ങി നിർത്തിയതാ. ഹല്ലേലൂയ. നാം സൈഡിലേക്ക് ചരിഞ്ഞു പോയപ്പോൾ, പുറകോട്ട് വീണു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ, മുന്നോട്ട് വീണു പോകാനുള്ള സാധ്യതയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ബലമുള്ള കരത്തിൽ താങ്ങി നമ്മെ നേരെ നിർത്തിയിരിക്കുന്നതാ. ഒരു നിമിഷം അവന്റെ ദയയുടെ കരമൊന്ന് മാറിയാൽ നാം വീഴും, ഉറപ്പാ, ഉറപ്പാ. ഇന്ന് പകൽക്കാലം ആത്മക്കണ്ണു തുറന്ന് ദൈവത്തിന്റെ ദയയുടെ കരം എന്നെ ചുറ്റിയിരിക്കുന്നത്, എന്നെ നിർത്തിയിരിക്കുന്നത് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 മിനിറ്റുകൾ കൊണ്ട് ഞാൻ സന്ദേശം ഇവിടെ ഉപസംഹരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗിക്കാൻ ആഗ്രഹിച്ച വിഷയം, ഹല്ലേലൂയ, ഈ സങ്കീർത്തനത്തിലെ ഹല്ല രണ്ടു വാക്യങ്ങളാണ്. ഹല്ല നമ്മൾ വായിച്ചല്ലോ, 15-16 വാക്യങ്ങളാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ, അടുത്ത വാക്യം, യഹോവയുടെ വലങ്കൈ
ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത, നാം കേട്ടതെല്ലാം നാം വായിച്ചതെല്ലാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ എങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ഹല്ലേലൂയ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഹല്ലേലൂയ പോയിൻ്റായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാം. ഹല്ലേലൂയ ഒന്ന്, ദൈവത്തിൻ്റെ കരം അത് നമ്മെ വീണ്ടെടുക്കുന്ന കരമാണ്. ഹല്ലേലൂയ ശുദ്ധീകരിക്കാൻ സമയമില്ല. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ 6-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഹല്ലേലൂയ അവൻ ബലമുള്ള ഭുജം കൊണ്ട് തൻ്റെ മക്കളെ വീണ്ടെടുക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എവിടുന്ന വീണ്ടെടുക്കുന്ന അറിയാമോ? മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന്. വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹല്ലേലൂയ അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? മോശ കടലിന്മേൽ ആ കൈനീട്ടി. അടുത്ത വാക്യം, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി മാറ്റി. ഹല്ലേലൂയ നീട്ടിയ കരം മോശയുടേതാണെങ്കിലും വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് പരിശുദ്ധമാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ മോശയോട് യഹോവ കൽപ്പിച്ചു, മോശയെ നീ നിലവിളിക്കുന്നത് എന്ത്? ജനത്തോട് മുന്നോട്ട് പോകാൻ പറക എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ എന്താ ചെയ്തറിയാമോ? മോശ കടലിന്മേ കൈനീട്ടിയത് മാത്രമേ ജനത്തിന് അറിയത്തുള്ളൂ. പക്ഷേ മോശയ്ക്കറിയാം തൻ്റെ കരത്തിൻ്റെ പരിമിതി. മോശയ്ക്കറിയാം. ഹല്ലേലൂയ ഹല്ലേ വചനത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവ അന്നു രാത്രി മുഴുവനും എന്ത് ചെയ്തറിയാമോ? മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഉണങ്ങിയ നിലമാക്കി. ഇന്ന് പകൽ എത്ര പേർക്ക് ഇതിൻ്റെ ഹല്ലേലൂയ അകത്ത് ചിന്ത മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ നിലവിളിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ കണ്ണുനീര് വഴിക്കുന്ന വിഷയമുണ്ടല്ലോ. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം ചെയ്യാതിരിക്കല്ലേ. നിന്നെ മുന്നോട്ട് വിടുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട്, നിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുന്ന പ്രതിസന്ധിയെ നോക്കി ഇന്ന് രാത്രി വിശ്വാസി വിളിച്ചു പറ, ഹല്ലേലൂയ കർത്താവേ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അടിപ്പിച്ചതുപോലെ ഒരു കിഴക്കൻ കാറ്റ്, മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റ് ഒരു രാത്രി മുഴുവൻ അടിച്ച് പ്രതിസന്ധിയായി നിന്നവനെ അനുകൂലമാക്കി മാറ്റി. നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് വായിക്കേണ്ട, ഹല്ലേലൂയ വെള്ളം, ഹല്ലേലൂയ ജനം കടന്നു പോകുമ്പോൾ രണ്ടു സൈഡും ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഭിത്തി പോലെ ഉയർന്നു നിന്നു, സുരക്ഷിതമായി ജനം അക്കരയ്ക്ക് പോയി. നിങ്ങൾ ഇന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം മാത്രം നിന്നാ പോരെ, മറ്റേ ഭാഗം മാറിയാൽ മതിയായിരുന്നല്ലോ, ഒഴുകി അങ്ങ് പോകാമായിരുന്നല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അങ്ങനെ നിർത്തിയതിന്റെ കാരണമെന്ന്. ജനം സുരക്ഷിതമായി അക്കരയ്ക്ക് പോയി. അഗ്നിസ്തംഭവും മേഘത്തൂണുമായിട്ടൊക്കെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ പുറകെ ജനം പോയി നോക്കി, ആരും വന്നു? ഫറവോന് സൈന്യം വന്നു. ഹല്ലേലൂയ ഫറവോന് സൈന്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ ഇസ്രായേലിന് ഹല്ലേലൂയ ഇസ്രായേലിനെ പരിപാലനത്തിനായിട്ട് ഉയർന്നു നിന്ന മതിൽ പോലെ നിന്ന വെള്ളം ഫറവോന്റെ നാശത്തിന് കാരണമായി തീർന്നു. ഇന്ന് പകലിൽ നിനക്കായി തുറക്കപ്പെടുന്ന വഴികൾ, നിനക്കായി തുറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശ്രേഷ്ഠതകൾ തിരിച്ചറിഞ്ഞ് ഇന്ന് പകല് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. നിനക്ക് തുറക്കുക മാത്രമല്ല, നിന്നെ പിന്തുടരുന്ന പിശാചിനെ, നിന്നെ മുന്നോട്ട് വിടാത്ത പിശാചിനെ ഒടുക്കിക്കളയുന്നതുകൂടിയാണ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തിയെന്ന് ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ 37-ാം സംഘത്തിൽ 24-ാം വാക്യ സംഘത്തെക്കാരും പറയുന്നു, യഹോവയുടെ കരം അത് ഹല്ലേലൂയ താങ്ങുന്ന കരമാണ്. വിശദീകരിക്കുന്നില്ല, നിന്റെ കഷ്ടതയിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ ക്ഷീണത്തിൽ നിന്റെ താങ്ങുന്ന കരമാണ് ഹല്ലേലൂയ. 32-ാം സംഘത്തിലെ 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, വല്ലപ്പോഴുമൊക്കെ ഭാരമാകുന്ന ദൈവത്തിൻ്റെ കരം. ഇത്ര നേരം നമുക്ക് സന്തോഷമായിരുന്നു ഹല്ലേലൂയ, പക്ഷെ ഇതിനാണ് ഏറ്റവും ശ്രേഷ്ഠത കേട്ടോ. ഈ വാക്യമാണ് നിങ്ങൾ അടിവരി ഇട്ട് വെക്കേണ്ടത്. ഹല്ലേലൂയ സംഗീതകാലം പറയുന്നു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. കാരണം എന്നാ? മുന്നത്തെ വാക്യം നോക്ക്, 3-ാം വാക്യം ഹല്ലേലൂയ. എന്താ കാരണം എന്നാന്ന് അറിയാമോ? ഹല്ലേലൂയ ഞാൻ മിണ്ടാതെ ഇരുന്നൊരവസ്ഥ, ഞാൻ മിണ്ടാതെ ഇരുന്നൊരവസ്ഥ. 1-ാം 2-ാമത്തെ വാക്യം കാണിച്ചേ,
സ്തോത്രം ഹല്ലേലൂയ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ അകൃത്യം കടന്നു വരുമ്പോൾ, പാപം കടന്നു വരുമ്പോൾ ഏറ്റുപറഞ്ഞ് ഏറ്റവും പെട്ടെന്ന് ദൈവസന്നിധി ക്രമപ്പെട്ടോണം. അല്ലെങ്കിൽ വഴി തുറന്നു തരുന്ന, താങ്ങുന്ന, അല്ലെങ്കിൽ വിടുവിക്കുന്ന കരം തന്നെ ഭാരമായി വരാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.